ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ ആത്മവിശ്വാസത്തോടെ കരൾ രോഗത്തെ അതിജീവിച്ച നിരവധി വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പകുത്തു കിട്ടിയ കരളിന് ഉറപ്പുണ്ടെന്ന് തെളിയിച്ചവർ, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വന്ന ഭീമമായ തുക പോലും ജോലിയെടുത്ത് കടം വീട്ടിയവർ, അങ്ങനെ ഒരാളെയാണ് നമുക്കിനി പരിചയപ്പെടാനുള്ളത്. തൊടുപുഴയിൽ നിന്നുള്ള സജീവ്. ഞാൻ നേരത്തെ ലിക്വറ് ഉപയോഗിക്കുമായിരുന്നു, 2000-ൽ സ്റ്റോപ്പ് ചെയ്തതാണ് ഞാൻ. ഒരു 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈഫ് തന്നെയാണ് ഇത് ശ്രദ്ധിച്ചത്. ശരീരത്തിൻ്റെ കളർ മാറുന്നു, കാലിൽ നീര്. ലിവർ സിറോസിനെ പറ്റിയൊക്കെ എവിടെയൊക്കെ കണ്ടാലും അതൊക്കെ ഡോക്ടേഴ്സ് എഴുതിയേക്കുന്നതൊക്കെ ഫീച്ചറുകളും പിന്നെ ടി വിയിലൊക്കെ ആണെങ്കിലും ഡോക്ടേഴ്സ് അതിനെപ്പറ്റിയുള്ള ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടനിങ്ങനെ ആദ്യം കാലിന് നീര് വന്നു, അപ്പോൾ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, മാറുന്നില്ല, അപ്പം പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് നോക്കിയപ്പോൾ ലിവറിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഒരു 1.5 വർഷം മരുന്ന് കഴിച്ചാൽ മാറുന്ന ഡോക്ടർ പറഞ്ഞതായിരുന്നു. അപ്പോൾ ലിവറിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ ആർക്കും ആരോഗ്യത്തിനൊരു പ്രശ്നവും കാണില്ല, പൂർണ്ണ ആരോഗ്യമായിരിക്കും. അതൊരു കംപ്ലീറ്റ് ഒരു ഡാമേജ് ആകുമ്പോഴേ തീർത്ത അവശതയായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു 5-6 മാസമൊക്കെ മരുന്ന് കഴിച്ചപ്പം ചേട്ടൻ പറഞ്ഞു എനിക്ക് ഹെൽത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ മെഡിസിൻ അങ്ങ് നിർത്തി. 1 വർഷമായി കഴിഞ്ഞപ്പം വീണ്ടും കാലിന് നീരായി, പിന്നെ ശരീരമൊക്കെ കറുത്ത് വന്നു തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ലിവർ സിറോസിൻ്റെ ലക്ഷണങ്ങളായത് ഡോക്ടേഴ്സിനെ കാണണം. അപ്പോൾ അതൊന്നും സമ്മതിക്കില്ലായിരുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വൈഫിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ അമൃത ചെന്നത്. ലാസ്റ്റ് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ രക്ഷപ്പെടൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല, 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ചെയ്യണം. ഒരു മിറക്കിൾ സംഭവിച്ചാലേ രക്ഷപ്പെടുള്ളൂ, ഒരു അത്ഭുതം സംഭവിച്ചാലേ രക്ഷപ്പെടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തിയായിരുന്നു. എത്ര അങ്ങേയറ്റം പോയാലും ആളെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നല്ലേ ഓർക്കുള്ളൂ. അപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ദൈവാധീനം കൊണ്ട് എൻ്റെ ഞങ്ങളുടെ പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് 1 ആയിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു എന്ത് കാരണവശാലും എൻ്റെ ലിവർ എടുക്കാം, ആ ചേരും. ഡോക്ടേഴ്സ് പോലെ അതിശയിച്ചുമായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് 1 വർഷം വരെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനിവിടെ വന്ന 6-ാമത്തെ മാസം മുതൽ എനിക്കിവിടെ തൊഴിൽ ടൗണിൽ സർവീസ് സ്റ്റേഷനാണ്, വണ്ടി വാട്ടർ സർവീസ് ചെയ്യുന്നു. ഫുൾ അതിൻ്റെ അകത്ത് എൻഗേജ്ഡായി അന്ന് മുതൽ. ആ സർജറിക്ക് വേണ്ടി വന്ന ബാധ്യത 22 ലക്ഷം രൂപ ഞാൻ 3 വർഷം കൊണ്ട് അവിടെ തന്നെ വർക്ക് ചെയ്ത് പണിക്കാരുടെ ഒപ്പം നിന്ന് പണിത് അത് വീട്ടി. ഇപ്പോൾ എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ മേജർ സർജറിയാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് തീർത്ത ക്ഷീണമൊക്കെ ആദ്യത്തെ സമയത്ത് പെട്ടെന്ന് ഇത്രയും ഭാഗം നമ്മുടെ ഏറ്റവും ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം ഇത്രയും ഭാഗം മാറുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഹെൽത്തിനുണ്ടാകും. ഇപ്പോൾ 5.5 വർഷമായി. പലരും പല കുട്ടികളും വരുന്നുണ്ട്, പലരെയും ഞാൻ പറയാറുണ്ട് ചേട്ടൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, ഇത് ഫുഡിൽ നിന്നും ലിക്വറിൽ നിന്നും ഉണ്ടാവാം, അല്ലാണ്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാം, ഇല്ല പാരമ്പര്യമായിട്ട് ലിവർ ഇതുണ്ടാവാം. എല്ലാവരും ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുകയും സർജറി ചെയ്ത ഭാഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അമിതമായ മദ്യപാനം പൂർണ്ണമായി വേണ്ടെന്ന് വെക്കാം, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ തീരെ വേണ്ടെന്ന് വെക്കാം, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കരൾ രോഗങ്ങളിൽ നിന്നുള്ള ദൂരം ഒരു പകുതി വരെ കുറച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. വിഷവിമുക്തമായ പച്ചക്കറികൾ ശീലമാക്കാം, ധാരാളം പഴങ്ങൾ കഴിക്കാം, ധാരാളം വെള്ളം കുടിക്കാം, അനാവശ്യമായ മരുന്നുകളുടെ ഉപയോഗം നിർത്താം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കരൾ രോഗങ്ങളോട് പൊരുതാനുള്ള ശക്തി നമുക്ക് നേടിയെടുക്കാം. ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കുക, അനാവശ്യമായിട്ട് ഉള്ള ആഹാരം വിശക്കുന്നതിന് മുന്നേ ആഹാരം കഴിക്കാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ ധാരാളമായി ഉപയോഗിക്കുക, പുളിപ്പുള്ളവ കുറയ്ക്കുക, അതുപോലെ ധാരാളം അമിതമായിട്ട് പഞ്ചസാര കഴിക്കുന്നത്, പ്രത്യേകിച്ചും ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ് പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള കൂടുതൽ മധുരം, അതിലൊക്കെയുള്ള വിശേഷം വേറൊന്നുമല്ല, അതിൻ്റെ ദോഷമെന്ന് പറയുന്നത് മധുരം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട്, മധുരം കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക. മലശോധന കൃത്യമായും ദിവസം 2 പ്രാവശ്യം മലശോധന ഉറപ്പുവരുത്തുക. പിന്നെ ആപ്പിൾ ഏറ്റവും കൂടുതൽ വിശേഷമായി കരൾ രോഗ ചികിത്സയിൽ
ഉപയോഗിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ്. രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാൻ കരളിനെ സഹായിക്കുന്ന ഒരു പാനീയമാണ് ഇന്ന് ഗുഡ് ലൈഫിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഗുഡ് ലൈഫിൽ ഇനി ഗുഡ് ഫുഡ്. ഇന്ന് നമ്മൾ ലിവറുമായി ബന്ധപ്പെട്ട ഒരു ഭക്ഷണമാണ് കാണിക്കുന്നത്. ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രിങ്കാണിത്. ഇതിൻ്റെ പേര് ക്യുർക്യുമിൻ ഡ്രിങ്ക് എന്നാണ്. ക്യുർക്യുമിൻ നിങ്ങൾക്ക് പലപ്പോഴും കേട്ട് കാണും. ക്യുർക്യുമിൻ എന്ന് പറയുന്നത് മഞ്ഞളിനകത്ത് അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ്, അതായത് മഞ്ഞളിനകത്തെ പോഷകമൂല്യമല്ല ഔഷധ മൂല്യമാണ് ക്യുർക്യുമിൻ. ക്യുർക്യുമിൻ ഐസൊലേറ്റ് ചെയ്ത് പൗഡർ ഫോമിൽ കിട്ടുന്നതിനെ വാങ്ങി കഴിക്കുക. ക്യാപ്സ്യൂൾ ഫോമായാലും അതിൻ്റെ പൗഡർ ഫോമായാലും. അതോടൊപ്പം തന്നെ കുറച്ച് എള്ള് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നല്ല കൊളസ്ട്രോളിൻ്റെ സ്രോതസ്സാണ്. നല്ല കൊളസ്ട്രോൾ ഏറെ ആവശ്യമാണ് ലിവറിന്. പിന്നെ തേനാണ്. തേൻ, അതായത് കലോറി നന്നായിട്ട് വേണം, പക്ഷേ അതിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കണം. പിന്നെ കരിഞ്ചീരകം. ഇതുപോലെ തന്നെ ഒരു പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് ഈ കരിഞ്ചീരകം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് നല്ല പൈപ്പിംഗ് ഹോട്ട് വാട്ടർ എടുക്കുക, നല്ല തിളച്ച വെള്ളം എടുക്കുക. അതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ കരിഞ്ചീരകപ്പൊടി ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ എള്ള് ഒരു അര ടീസ്പൂൺ ഇട്ടോളൂ. പിന്നെ ഈ ക്യുർക്കുമിൻ എന്ന് പറയുന്നത് വെറും ഒരു ഒന്നോ രണ്ടോ പിഞ്ച് മതിയാവും. അതിനകത്ത് നമുക്കിപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ പിഞ്ച് ശരീരത്തിൽ ചെന്നാൽ മതി. അസുഖങ്ങളുടെ ലെവലിലേക്ക് പോകുമ്പോൾ 1 gram ദിവസവും വേണം. അത് ക്യാപ്സ്യൂൾ ഫോമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ തേൻ, അത് മധുരത്തിന് വേണ്ടി തേൻ നമുക്ക് ആഡ് ചെയ്യാം. നല്ല തേൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് 5 minutes അടച്ചു വയ്ക്കുക. അതിനുശേഷം അത് അരിച്ചു കുടിക്കുക. ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വളരെ ആശ്വാസം തോന്നും. സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ, രോഗലക്ഷണങ്ങളെ അവഗണിക്കാതെ, കൃത്യസമയത്ത് ചികിത്സ തേടുന്നതിലൂടെ, രോഗത്തെക്കുറിച്ച് അവബോധമുണ്ടാവുന്നതിലൂടെയൊക്കെ നമുക്ക് അസുഖത്തെ വിജയകരമായി നേരിടാനാവും എന്ന ഉറപ്പാണ് ഈ എപ്പിസോഡിലൂടെ ഗുഡ് ലൈഫിന് പങ്കുവയ്ക്കാനുള്ളത്. മറ്റൊരു രോഗത്തെക്കുറിച്ചുള്ള അറിവുകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യമുള്ള ദിവസങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം.